ഇത് കാത്തു അഥവാ ആതിര. ആശ സിൽവി ദമ്പതികളുടെ മൂത്ത മകളായ ആതിരയുടെ കഥയാണ് ഇവിടെ പറയാൻ പോകുന്നത്. 6ാം ക്ലാസ്സിൽ വെച്ചുണ്ടായ ചെറിയൊരു തലവേദന ചെന്ന് അവസാനിച്ചത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ ഒരു ബൈപ്പാസ് സർജറിയിൽ കൂടിയാണ്. കൂലിപ്പണിക്കാരനായ സിൽവി ചേട്ടനും ആശ ചേച്ചിയും ഓപ്പറേഷൻ്റെ ചെലവുകൾ തന്നെ ഒരു ബാലികേറ മലയായിരുന്നു. എന്നിരുന്നാലും കുഞ്ഞിൻ്റെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഇവർ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിരുന്നില്ല. ജീവിതത്തിൽ ഉണ്ടായ പല പ്രശ്നങ്ങൾ തരണം ചെയ്ത പോലെ തന്നെ അവർ ഇതിനെയും തരണം ചെയ്തു. മഴ പെയ്താൽ ചോർന്നിരിക്കുന്ന ഈ കുഞ്ഞു വീട്ടിൽ അവർ പരാതിയും പരിഭവവും സ്നേഹവുമായി ജീവിച്ചു പോന്നു. ഇപ്പോൾ കാത്തു 9ാം ക്ലാസ്സിലാണ്. കോവിഡിൻ്റെ അതിപ്രസരണം കാരണം വിദ്യാലയങ്ങളിലെ ക്ലാസ് മുറികൾ സ്വന്തം വീടുകളായപ്പോൾ ആതിരയ്ക്ക് ക്ലാസുകൾ നഷ്ടപ്പെട്ടു തുടങ്ങി. കാരണം മറ്റൊന്നുമല്ല, മഴ പെയ്താൽ ചോർന്നിരിക്കുന്ന വീട്ടിൽ വിവരസാങ്കേതിക വിദ്യകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നീണ്ടകര വൈസ് പ്രസിഡന്റും സ്ഥലം വാർഡ് മെമ്പറുമായ ശ്രീമതി രജനി ഈ വിവരം അറിയുകയും ഓൾ ഇന്ത്യ യൂത്ത് ഫെഡറേഷൻ ബ്രാഞ്ച് പ്രസിഡന്റ് സുനിലിനെയും സെക്രട്ടറിയായ സിദ്ധേഷിനെയും കൂട്ടി സംഘാടകനായ വേദവ്യാസനോട് കാര്യം അവതരിപ്പിച്ചു. AIYF സംഘാടകനായ ശ്രീമാൻ വേദവ്യാസൻ ഉടൻ തന്നെ വില്ലേജ് സെക്രട്ടറിയായ മിഥുനെ വിവരമറിയിക്കുകയും ഇവർ രണ്ടുപേരും സ്ഥലത്തെത്തി ആതിരയോട് വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യമറിയാവുന്ന ഇവർ കാര്യഗൗരവം മനസ്സിലാക്കിയ ശേഷം ആതിരയ്ക്ക് ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടി ഒരു സ്മാർട്ട് ഫോൺ തന്നെ സമ്മാനമായി നൽകി. ഇനി ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടി ആതിരയ്ക്കും അഖിലിനും മറ്റൊരാളുടെ സ്മാർട്ട് ഫോൺ ആശ്രയിക്കേണ്ട അവസ്ഥ വരില്ല. ഇനി അവർക്ക് അവരുടെ സ്വന്തം ഫോണിൽ ക്ലാസുകൾ പഠിക്കാം. പഠിച്ചു വളരാം.